അമേരിക്ക ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും ഈ രണ്ടാഴ്ച കാലമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ആശങ്കപ്പെടുന്ന അമേരിക്ക കോവിഡിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ രാജ്യം. അനുദിനം രോഗബാധിതരുടെ എണ്ണവും മരണവും കുതിച്ചുയരുമ്പോൾ അമേരിക്ക ഭീതിയിലാണ്. ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. പുതിയ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്ത് 1,000,000 to 2,000,000 വരെ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രോഗബാധിതരുടെ എണ്ണത്തിൽ ലോകത്ത് 1st place അമേരിക്ക. വൈറസ് വ്യാപനം കുറയണമെങ്കിൽ 30 days കൂടി വേണ്ടിവരുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമേരിക്കയിൽ സ്ഥിതി മോശമായി തുടരുകയാണ്. രാജ്യം മരണസംഖ്യയിൽ ചൈനയെ മറികടന്നിരിക്കുന്നു. 3,860 ഇതുവരെ കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരിച്ചത്. അമേരിക്കയിൽ 187,347 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ കുറഞ്ഞത് 100,000 പേരെങ്കിലും മരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. രാജ്യത്ത് 240,000 മരണം വരെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിൽ ജനസംഖ്യയിലും സമ്പത്തിലും 1st place സംസ്ഥാനമാണ് ന്യൂയോർക്ക്. രാജ്യത്തെ ജനസാന്ദ്രതയേറിയ ന്യൂയോർക്ക് സിറ്റി ഉൾപ്പെട്ട സംസ്ഥാനം. ഈ സമ്പന്ന സംസ്ഥാനമാണ് ഇന്ന് രാജ്യത്തെ ആകെയും ലോകത്തെ തന്നെ ഭയപ്പെടുത്തുന്നത്. അമേരിക്കയിൽ ആകെ 3,883 പേരാണ് മരിച്ചത്. ഇതിൽ പകുതിയും കേരളത്തിലേക്കാൾ കുറവ് ജനസംഖ്യയുള്ള ന്യൂയോർക്ക് സംസ്ഥാനത്താണ്. 24 hours 250 പേരാണ് ന്യൂയോർക്കിൽ മാത്രം മരിച്ചത്. 600,000+ ആളുകൾക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാൻ നഗരത്തിനും സമാനമായ അവസ്ഥയിലാണ് ന്യൂയോർക്ക് നഗരവും. ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്നീ പ്രധാന നഗരങ്ങളാണ് പ്രധാന പ്രശ്നബാധിത മേഖലയായി തുടരുന്നത്. 1,200 പേരാണ് ന്യൂയോർക്ക് നഗരത്തിൽ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് മരണം കൂടുന്ന സാഹചര്യത്തിൽ ന്യൂയോർക്കിന് അടിയന്തര സഹായം അമേരിക്കൻ സർക്കാർ നൽകണമെന്ന് ഗവർണർ ആൻഡ്രൂ ക്യൂമോ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കോവിഡ് ബാധിച്ച് മരിച്ച രാജ്യങ്ങളിൽ 4th place അമേരിക്ക. അതേസമയം ഫ്രാൻസിലും മരണസംഖ്യ ചൈനയെ മറികടന്നിട്ടുണ്ട്. ഫ്രാൻസിൽ 3,500 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ലോകത്താകെ 8,56,698 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. അതേസമയം ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 42,107. ഇറ്റലിയിൽ 12,000 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. രോഗബാധിതരുടെ എണ്ണം ഉയരുമ്പോൾ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ കൂടുന്നതാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. രോഗം ഗുരുതരമാകുന്നതോടെ പലർക്കും വെന്റിലേറ്റർ അത്യാവശ്യമായി വരും. എന്നാൽ രാജ്യത്ത് ആവശ്യത്തിന് വെന്റിലേറ്ററുകളിൽ നിന്ന് കഴിഞ്ഞയാഴ്ച തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു. തുടർന്ന് സ്വകാര്യ കമ്പനികളോട് വെന്റിലേറ്ററുകൾ നിർമ്മിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രസിഡന്റിന്റെ ആവശ്യം പരിഗണിച്ച് ഒട്ടേറെ കമ്പനികൾ സഹായവുമായി രംഗത്തെത്തി. ഫോർഡ് കമ്പനി അവരുടെ മിഷിഗൺ പ്ലാന്റിൽ 100 days 500,000 വെന്റിലേറ്ററുകൾ നിർമ്മിക്കാമെന്ന് ഉറപ്പു നൽകി. ജനറൽ മോട്ടോഴ്സ് വെന്റിലേറ്ററുകൾ നിർമ്മിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൊറോണ വൈറസ് എന്ന മഹാമാരിയെ കീഴടക്കാൻ അമേരിക്കയുടെ കോപ്പ് കൂട്ടലുകളൊന്നും മതിയാകില്ലെന്നാണ് ഇപ്പോഴുള്ള ആശങ്ക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.